ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഗൈസ്. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്, എല്ലാം സേഫ് ഒക്കെ ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാനും സേഫ് ആയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ട് എങ്കില് ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെ ഇഷ്ടപ്പെട്ടാലും എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മള് ഓയിലി സ്കിന്നുകാരെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. ഓയിലി സ്കിന്നുകാരെ കുറിച്ച് പറഞ്ഞത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഫേസിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് സ്കിൻ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അതായത് സംയോജിത ചർമ്മം അഥവാ കോമ്പിനേഷൻ സ്കിന്നുകാരെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പം അധികം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. അപ്പം ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മൾ കോമ്പിനേഷൻ സ്കിന്നുകാരെ കുറിച്ചാണ്. ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫേസിലിത്രേ ഭാഗത്ത് നമ്മുടെ നെറ്റി മൂക്ക് താടി എന്നീ ഭാഗങ്ങള് ടി ഷേപ്പാണ്. ഈ ടി ഷേപ്പ് വരുന്ന ഭാഗത്ത് നല്ല ഓയിലി ആയിട്ടാണ് എപ്പോഴും എപ്പോഴും ഓയിലാണ് വരുന്നത്. എന്നാൽ ചീക്സ് രണ്ടും ഡ്രൈ ആയിട്ടിരിക്കും, വരണ്ടതായിട്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സ്കിന്നുകാരെ കുറിച്ച് സ്കിന്നിനെ പറയുന്നതാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഈ നെറ്റി കൂട്ടി മൂക്ക് താടി ഈ ഭാഗങ്ങളിൽ എപ്പോഴും ഓയിലി ആയിട്ടിരിക്കും. അപ്പൊ ആ സ്കിന്നുകാരെ അവിടെ അത്രയും ഓയിലി ആയിട്ടിരിക്കും. ബാക്കി രണ്ട് ഭാഗങ്ങള് കണ്ണടങ്ങള് നമ്മുടെ ചീക്സ് രണ്ടും കവിളുകൾ രണ്ടും എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും. അപ്പൊ ഈ ചർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്, ഈ ചർമ്മത്തിനെയാണ് പറയുന്നത്. സോറി കേട്ടോ, ഇത് എന്താ പറയാ, ഒന്നും പറയില്ല, അങ്ങ് പോയി. അപ്പൊ ഈ ചർമ്മക്കാരെ കുറിച്ച് പറയുകയാണെന്ന്, അപ്പൊ ഈ ചർമ്മത്തിനെയാണ് നമ്മൾ പറയുന്നത് കോമ്പിനേഷൻ സ്കിൻ. അപ്പൊ ഈ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഏത് കാലാവസ്ഥയാണെങ്കിൽ പോലും അവരുടെ സ്കിൻ എപ്പോഴും ചിലപ്പം പെട്ടെന്ന് ഡൗൺ ആയി പോവാം. മഴക്കാലമാണെങ്കിലും നമ്മുടെ മഞ്ഞുകാലമാണെങ്കിലും ചൂടുകാലമാണെങ്കിലും പെട്ടെന്ന് ഡൾ ആയി പോകുന്ന ഒരു സ്കിന്നാണ് നമ്മുടെ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ കോമ്പിനേഷൻ സ്കിന്നുകാരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അവരും എല്ലാ സ്കിൻ ടൈപ്പ് ഓഫ് ഉള്ളവരെല്ലാവരും ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് നിറയെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിറയെ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഫേസിലെ രണ്ട് ടൈപ്പ് ഓഫ് എന്താ പറയാ, ഫേസ് മാസ്കുകൾ ഉപയോഗിക്കണം. അപ്പൊ ഈ ടി ഷേപ്പ് കാണുന്ന ഭാഗങ്ങളിൽ എപ്പോഴും നമ്മൾ ഓയിലായിട്ടുള്ള ഭാഗമാണല്ലോ ഈ ടി ഷേപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ ഓയിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ പാക്കുകൾ വേണം ഉപയോഗിക്കാനായിട്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുക്കുംബർ വളരെ നല്ലൊരു പാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ അങ്ങാടി കടകളിലും മറ്റും കിട്ടുന്ന ഒരു സാധനമാണ് മുൾട്ടാണി മീറ്റി എന്ന് പറയുന്നത്. അത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് നമ്മുടെ ഈ ടി ഷേപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രൈ ആയിട്ടുള്ള ഭാഗത്ത് ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. നമ്മുടെ ഓയിലി ആയിട്ടുള്ള ഭാഗത്ത് ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. ഡ്രൈ ആയിട്ടുള്ള ഭാഗത്ത് ഈ ഡ്രൈനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈനെ പ്രൊട്ടക്ട് ചെയ്യാനല്ല, ഡ്രൈനെ കളഞ്ഞിട്ട് നമുക്ക് അതൊരു എന്താ പറയാ, നമ്മുടെ ആ ഒരു ചർമ്മത്തെ ആ ഒരു എന്താ പറയാ, ഇങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ പാക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലി ആയിട്ട് ഓയിൽ കണ്ടന്റ് അടങ്ങിയ പാക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് പാൽപ്പാടകളോ പാൽപ്പാടയിൽ മഞ്ഞൾ യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ടൈപ്പ് സ്കിന്നിനുമുള്ള പാക്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പാക്കുകൾ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. ഓയിലുള്ള ഭാഗത്ത് ഓയിൽ കുറച്ചൊക്കെ റിമൂവ് ആയി പോകാനും വരണ്ട ഭാഗമാണെങ്കിൽ കുറച്ചൊക്കെ ഇത് ഓയിലി ആകാനും വളരെ നല്ലതാണ് നമ്മുടെ ഈ രണ്ട് പാക്സ് മൂന്ന് പാക്സ് പറഞ്ഞതില്. അപ്പൊ നിങ്ങൾ വീഡിയോ കേട്ടിട്ട് പാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ഫേസിൽ ഞാനിപ്പോ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടൈപ്പ് ഓഫ് സ്കിന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ പാക്സുകളെല്ലാം തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചർമ്മം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ടതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. വളരെ ഇഫക്റ്റീവാണ്. അതുപോലെ തന്നെ വൈറ്റമിൻസ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുക, അതായത് ഫാറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക. അതായത് നമ്മുടെ ഹെൽത്തും കൂടെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഫാറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ എപ്പോഴും നോക്കുക, അതേ പറയാനുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ
വർക്കൗട്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനും ഇങ്ങനെ ഗുമ്മായിട്ടൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ സ്ലിം ബ്യൂട്ടി ആകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തരും. ഞാൻ വർക്കൗട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെയൊക്കെ വീഡിയോ നിങ്ങൾ പുറകെ പുറകെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്, എല്ലാവരും കാണുന്ന എല്ലാവർക്കും, ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു കാണുന്ന എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ലൈവ് പോവാന്ന്, സോറി ഗൈസ്. കാണുന്ന എല്ലാവർക്കും എന്താ പറയാ താങ്ക്സ് ഉണ്ട്. അപ്പം ഇനി കാണാൻ പോകുന്നവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയും കൂടെ ഇവിടെ വൈൻഡപ്പ് ആകുകയാണ്. ബൈ.